ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്നത് നാട്ടിൽ പണ്ടേയുള്ള ചൊല്ലാണ്. ഓണം കേരളീയരുടെ ദേശീയ ആഘോഷം ആണെന്നാണ് വെപ്പ്. ഈ ഓണത്തിനിടയും പുട്ടുകച്ചവടം നടത്തുന്നവരെ നാടെങ്ങും കാണാൻ പറ്റും. പ്രത്യേകിച്ചും മാർക്കറ്റിൽ തോന്നിയതുപോലെ വില കൂട്ടി നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കുന്നവർ. എന്നാൽ കച്ചവടക്കാരുടെ തന്ത്രങ്ങളൊന്നും ഏൽക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ സാധനങ്ങളും ഓണം ബക്രീദ് കാലത്ത് വില കുറച്ച് എത്തിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്രേ. ഭക്ഷ്യമന്ത്രി പി തിലോത്തമ്മനൊപ്പം ഓണച്ചന്തകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുകയും ചെയ്തു. വെള്ളപ്പനി സ്റ്റോക്ക് എത്തില്ലല്ലേ? അയ്യോ, വൈകുന്നേരമാവല്ലോ. അതെന്ത് പണിയാണ്? ഇന്നലെ വരും പറഞ്ഞിട്ട് പാലക്കാട് മട്ടയോ? അത് ഉച്ചക്കെത്തും. എന്ന് വെച്ചാ അത് ഉപ്പ ഇല്ല. എന്നാ പാണ്ഡ്യയിലെ പൊട്ടി താക്കോൽ ഇവിടെ എന്തിനാ തുറന്നു വെച്ചിരിക്കണേ? ആഘോഷവേളകൾ ആനന്ദകരമാക്കി എല്ലാവരുടെയും ഉത്സവമാക്കി മാറ്റണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കച്ചവടം ടൗണിലായാലേ നല്ല വരുമാനം ഉണ്ടാവും. വരുമാനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ സനക്ക, നാട്ടുകാർക്ക് ഒരു സേവനല്ലേ. നല്ല സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനവുമാണ്, നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാ. ഓണം മധുരമാകാൻ പഞ്ചസാര പ്രത്യേകമായിട്ട് തന്നെ വേണ്ടി വരും. അപ്പോൾ അതിന് സ്പെഷ്യൽ പഞ്ചസാരക്ക് 13,60,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. പൊന്നി മട്ടം കിട്ടിയിട്ടില്ല. അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടി പോരുത്, പൊന്നി മറ്റേ മരണ സമയത്ത് വരും. ഇത്രയും നേരം പറഞ്ഞത് ആഘോഷത്തിന്റെ കാര്യം. എന്നാൽ ഓണക്കാലത്ത് ആവശ്യത്തിന് അവധി കിട്ടുന്ന സർക്കാർ ജീവനക്കാർ ജോലി സമയത്ത് കച്ചവടക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിച്ച് ഡ്യൂട്ടി കുഴപ്പത്തിലാക്കുന്നത് ശരിയാണോ? ഓഫീസ് സമയത്ത് ഓഫീസുകളിൽ അത്തരത്തിലുള്ള ഒരു കച്ചവടവും പറ്റില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് ഈ ഓണ സീസണൊക്കെ എടുത്താൽ പല കച്ചവടക്കാരുടെയും കേന്ദ്രങ്ങളായി മാറാറുണ്ട്. ഓണ സീസണിൽ നല്ലതുപോലെ ജീവനക്കാർക്ക് ലീവുണ്ട്. ആ സീസൺ ഉപയോഗിച്ച് വേണ്ട സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ സൗകര്യവും സമയവും അവർക്കുണ്ട്. അപ്പോൾ അവരിരിക്കുന്ന സീറ്റിൽ നിന്ന് തന്നെ ഈ സാധനം വാങ്ങണമെന്ന നില അവർ സ്വീകരിക്കേണ്ടതായിട്ടില്ല. സാധനം വാങ്ങുന്നതിൻ്റെ പേരിൽ മാത്രമല്ല, പൂക്കളങ്ങളും ഓണപരിപാടികളും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ പേരിലും പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസുകൾ കാലിയാക്കുന്ന പതിവുണ്ട്. ആവശ്യത്തിന് അവധി കിട്ടിയിട്ടും ആഘോഷങ്ങളുടെ പേരിൽ ജോലി എടുക്കാതിരിക്കുന്നവർ, അവരെ നിയന്ത്രിക്കാനാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പരിപാടി. ഓണത്തിന് പൂടുന്നത് നല്ലതാണ്, നമ്മളെല്ലാവരും പൂടുന്നവരാണ്. പല വീടുകളിലും പൂടും, ഓഫീസുകളിലുള്ളവർക്കും പൂടാൻ താല്പര്യം കാണും. പക്ഷേ വർക്കിംഗ് അവേഴ്സ് പറ്റില്ല. വർക്കിംഗ് അവേഴ്സ് ജോലി എടുക്കുക, അതിന് മുമ്പ് പൂടുന്നുണ്ടെങ്കിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ജോലി സമയം കഴിഞ്ഞ് പൂടാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യവും ശ്രദ്ധിക്കണം എന്നത് ഇതിനകം നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിർദോഷമായതും അതേസമയം ഗുണപ്രദവുമായ നിർദ്ദേശം. എത്രയോ ഓഫീസുകൾ കല്യാണത്തിന്റെ പേരിൽ പോലും പ്രവൃത്തി ദിവസങ്ങളിൽ കാലിയായി കിടക്കുന്നത് നാം കാണുന്നു. എന്നാൽ ഇമ്മാതിരി ഘട്ടങ്ങളിൽ പുട്ടുകച്ചവടം നടത്തുന്ന ചിലരുണ്ട്. ദാ കുമ്മനം വരുന്നു പുട്ടുമായി കച്ചവടത്തിന്. ഡ്യൂട്ടി സമയത്ത് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞത് മതപരമായ വ്യാഖ്യാനത്തോടെ അവതരിപ്പിക്കുകയാണ് കുമ്മനം. മുഖ്യമന്ത്രി ഓണാഘോഷം വിലക്കി എന്നാക്കി കുമ്മനം. അത് ഹിന്ദുക്കളെ ആകെ കുഴപ്പത്തിലാക്കുന്ന നിർദ്ദേശമാണത്രേ. വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും കൂടാതെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി ഈ കേരളത്തിൽ നടത്തി വരുന്ന ആഘോഷ പരിപാടികളാണ്. അതിന് വിലക്കുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി അതിനെ ഒറ്റപ്പെടുത്തി മറ്റൊന്നായി ചിത്രീകരിക്കുന്ന നടപടി തീർച്ചയായിട്ടും അപലപനീയമാണ്. ഇമ്മാതിരി വ്യാഖ്യാനങ്ങൾക്ക് ഇനിയും ഇതുവഴി വരില്ലേ എന്ന് കുമ്മനത്തോട് ചോദിക്കാനുണ്ട്. സർക്കാർ ശമ്പളം വാങ്ങി ഡ്യൂട്ടി സമയത്ത് ആഘോഷങ്ങളുടെ പേരിൽ ജോലി എടുക്കാതിരിക്കുന്നത് തെറ്റുതന്നെയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതുമാണ്. അവിടെയും വർഗീയ കുളം കലക്കി മീൻ പിടിക്കാനുള്ള പരിപാടി ഗംഭീരമായിട്ടുണ്ട്. മോദി കണ്ടാൽ ഒരു സമ്മാനം ഉറപ്പായും തരും. ഇന്നത്തെ നേരം കഴിയാറായി. പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. കെ എം മാണിക്കുമേൽ അവസാനത്തെ ആണിയടിച്ച് കോടതി. താൻ പണി തുടങ്ങിയെന്ന് ജേക്കബ് തോമസ്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്ത് പുറത്തു വരും. മിസ്റ്റർ, എന്റെ പണി അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടിയെടുക്കുക എന്നുള്ളതാണല്ലോ. ആരോ പണം വാങ്ങിയതിന് താൻ എന്ത് പിഴച്ചു എന്ന് കെ എം മാണി. പവനായി ശവമായെന്ന് രമേശ് ചെന്നിത്തല. അല്ല സാറേ, സാറെന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ളല്ലേ. സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. നിർത്തണം നിന്റെ സാറ് വിളി.
നീ ഏതർത്ഥത്തിലെ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ആരോഗ്യ കേന്ദ്രങ്ങളും ഈ ഉദ്യോഗസ്ഥരൊക്കെയായിട്ടുള്ള എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ചിരിച്ചു മറിഞ്ഞ് കോൺഗ്രസുകാർ, മാണിയുടെ ദുരന്തം മൂലം ഓണം മാറ്റിവെക്കുമോ എന്ന് ആശങ്ക. ശബരിമലയിൽ മാത്രമല്ല, വേണ്ടി വന്നാൽ സ്ത്രീകളെ വീട്ടിൽ പോലും കയറ്റില്ലെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ. കൺട്രോൾ ഇല്ലാത്തതോ തീണ്ടാരിയോ ഭക്തന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്ന ചോദ്യവുമായി ടി എൻ സീമ. 14 മണിക്കൂർ വരെ അടുക്കി അടുക്കി ക്യൂ നിൽക്കുമ്പോൾ തൊട്ടടുത്തൊരു പെണ്ണ് നിന്നാൽ എന്താ സ്ഥിതി? അയ്യപ്പന്മാരുടെ ഒരു കാര്യം, ഇത്രയും വൃത്തികെട്ടവന്മാരാണ് ശബരിമലയിൽ പോകുന്നതെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല. കൂട്ടപാത്രത്തിൽ ഞണ്ടു വീണാലൊടലൊടലൊടല്ല. അടിവസ്ത്രം മാത്രം ഇട്ട് എല്ലാ ക്ഷീണവും മറന്നുറങ്ങുന്ന പുരുഷന്മാരെ പോലെയാണ് ഒരു സ്ത്രീ കിടന്നുറങ്ങിയാൽ എത്ര ഭക്തി ഉള്ളവനും. ഡാഷ് 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 അളിയാ, നേരത്തെ തോട്ട പേടി ഉണ്ടാ, എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാം ജനത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ മാവേലി താനെന്ന് മുഖ്യമന്ത്രി. പണിയെടുക്കാതെ പൂക്കളമിട്ടാൽ മാവേലി ശപിക്കുമെന്നും പിണറായി. വെള്ളപ്പനി സ്റ്റോക്ക് എത്തിയല്ലേ? അയ്യോ, വൈകുന്നേരാവല്ലോ. അതെന്ത് പണിയാണ്? ഇന്നലെ വരും പറഞ്ഞിട്ട് പാലക്കാട് മട്ടയോ? അത് ഉച്ചക്ക് എത്തും എന്ന് വെച്ചാ അത് ഇപ്പൊ ഇല്ല. എന്നാ പാണ്ഡ്യയിലെ കൂട്ടി താക്കോലിവിടെ നിന്ന് എന്തിനായി തുറന്നു വെച്ചിരിക്കുന്നത്? ഓഫീസുകളിലുള്ളവർക്കും കൂടാൻ താല്പര്യമില്ല, പക്ഷേ വർക്കിംഗ് അവേഴ്സ് പറ്റില്ല. പൊന്നി മട്ടം കിട്ടിയിട്ടില്ല. അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടി പോരുത്. പൊന്നി മറ്റേ മരണ സമയത്ത് വരും. ഡ്യൂട്ടി സമയത്ത് പൂവിടാൻ മാത്രമല്ല പൂജിക്കാനും അനുവദിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.